ഹായ്, അപ്പോഴേ ഇന്നെന്നാ പരിപാടി എന്നല്ലേ. ഇന്നും കൊട്ടയക്കടുത്ത് ഇറങ്ങിയതാ. എന്നതാ ആ സാധനം എന്ന് വെച്ചാ ഒരു സാധനം മണ്ണിനടി നിന്ന് ഞോണ്ടി ഞോണ്ടി എടുക്കാൻ പോവാ. എന്നാന്നല്ലേ ഇഞ്ചിമാങ്ങ. ഇപ്പൊ ഏതായാലും വെറുതെ ഇരിക്കുന്ന സമയത്ത് ഇഞ്ചിമാങ്ങ ഒക്കെ പറിക്കുന്ന സമയത്ത് കുറേശ്ശെ അച്ചാറൊക്കെ ഇട്ട് വെക്കുവാണെങ്കിൽ കറിയൊന്നും ഇല്ലാതിരിക്കുമ്പോൾ ഞോണ്ടി ഞോണ്ടി തിന്നാലോ. ഇഞ്ചിമാങ്ങ എന്ന് പറയും മാങ്ങ ഇഞ്ചി എന്ന് പറയും. എന്നാന്ന് ചോദിച്ചാൽ ഇഞ്ചി മാതിരി ഇരിക്കും. ഇഞ്ചിയുടെ ഒരു രുചിയുണ്ട്, മാങ്ങയുടെ ഒരു മണമുണ്ട്. അങ്ങനെ അതിനായി ഇഞ്ചിമാങ്ങ എന്ന് പറഞ്ഞു. ആർക്കെങ്കിലും അറിയാൻ മേലെങ്കിൽ പറയൂ കേട്ടോ. മാങ്ങയുടെ മണവും ഇഞ്ചിയുടെ ടേസ്റ്റും ഉള്ള ഇഞ്ചി പോലെ ഇരിക്കുന്ന സാധനമാണ് ഇഞ്ചിമാങ്ങ. അത് അച്ചാറിട്ട് വെച്ചെങ്കിൽ ഒരു വർഷത്തിൽ കൂടുതലൊക്കെ സുന്ദരമായിട്ടിരിക്കും കേട്ടോ. വെള്ളം ചേർക്കാതെ അങ്ങ് അച്ചാറിട്ടാൽ മതി. അടിപൊളി സാധനമാണ്. നമുക്ക് ആദ്യം പോയിട്ട് ഇഞ്ചിമാങ്ങ ഒന്ന് മാന്തിക്കൊണ്ട് വരണ്ടേ. അത് കഴിഞ്ഞേച്ച് വേണമല്ലോ അച്ചാറിടുന്ന പരിപാടിയിലേക്ക് കടക്കാൻ. വായോ. അപ്പം ദേ ഇപ്പം നോക്കിയാൽ ഇഞ്ചിമാങ്ങയുടെ മറ്റേ ഇഞ്ചിൻ്റെ ആ മേളിലോട്ടുള്ള തണ്ട് വേലയൊന്നും കാണുകയില്ല കേട്ടോ. ഇങ്ങനെ എവിടെയെങ്കിലും കാണും ഇഞ്ചിമാങ്ങ. ഇത് കേട്ടോ ഇഞ്ചിമാങ്ങ ഇരിക്കുന്നത്. ഇത് നമുക്ക് ഇവിടുന്ന് ഇവിടം വരെയുണ്ട്. ഇതുണ്ടോ ഇങ്ങനെ നീണ്ട് നീണ്ട് കിടപ്പുണ്ട്. സാധാരണ ഇഞ്ചി കുഴിച്ചു വെച്ചാൽ ഇതുണ്ടായാലും ഇതാണെങ്കിൽ ഇഷ്ടംമാതിരി ഉണ്ടാവും. ഇതുണ്ടോ ഇവിടെ ഒക്കെ ഉണ്ട്. മാന്തി മാന്തി ചെന്ന നിറച്ച് തെങ്ങും ചോട്ടികളും എല്ലാം ഇഞ്ചിമാങ്ങ കാണും കേട്ടോ. ഇതുണ്ടോ ഇത് ഇങ്ങനെ പൊട്ടിച്ചാല് കാണിച്ചു തരാം. ഇതുണ്ടോ ഇതിങ്ങനെ പൊട്ടിച്ചു കഴിഞ്ഞാൽ ഇഞ്ചി മാതിരി തന്നെ ഇരിക്കും. ഇതുണ്ടോ ഇഞ്ചി പോലെ ഇരിക്കും. ഒന്നോടെ മൊത്തം പൊട്ടിച്ച് കാണിച്ചു തരാം. ഇതുണ്ടോ ഇഞ്ചി മാതിരി ഇരിക്കും, പക്ഷെ മാങ്ങയുടെ സ്മെല്ലും ആണ്. നമുക്ക് കുറച്ച് ഇഞ്ചി മാങ്ങയുടെ ആവശ്യമുള്ളൂ കേട്ടോ. അത് കാരണം ഈ ഒരു മൂട്ടിലെ മാത്രമേ മാന്തി മാന്തി എടുക്കുന്നുള്ളേ. മതിയാവൂലേ അച്ചാച്ചാറിന്. ഇതൂടെ പറിക്കാലേ ഇഞ്ചിമാങ്ങ ചുട്ട് ചമ്മന്തി അരച്ച അടിപൊളിയാ. അപ്പൊ ദേ നമുക്ക് ആവശ്യത്തിന് ഇഞ്ചിമാങ്ങ ഈ തെങ്ങും ചൂട്ടിൽ തന്നെ ഉണ്ട്. ഇത് കണ്ടോ ഏ തണ്ടാ. ആ അതാ തണ്ടോടുകൂടി ഇഞ്ചിമാങ്ങ മാന്തിക്കൊണ്ട് വന്നിട്ടുണ്ട്. ഇത് കണ്ടോ ഒരു കൊട്ട. അതായത് ഇതിന്റെ ഒരു ചോട് മാന്തിയാ തന്നെ ഒരു കൊട്ട കാണും കേട്ടോ. ഇത് ഇഷ്ടം പോലെ ഉണ്ടാവും. പക്ഷെ നല്ല സാധനം, ദഹനത്തിനൊക്കെ ഒത്തിരി നല്ലതാ. മറ്റേ ദഹന സംബന്ധമായ പ്രശ്നങ്ങൾക്കൊക്കെ ഏറ്റവും നല്ലതാ ഈ. എന്താ പറയാ, ഇങ്ങനത്തെ ഇതിന്റെ ഈ ഒരു അച്ചാറൊക്കെ ഒരു തുള്ളി സൈഡിൽ വെച്ചിട്ട് കഴിക്കുന്നതൊക്കെ എപ്പോഴും നല്ലതാ. നമ്മുടെ ആൾ പണ്ടൊക്കെ ഉള്ളവരൊക്കെ ചെയ്തുകൊണ്ടിരുന്ന, ഇപ്പൊ ഒന്നും ആർക്കും നേരമില്ല. അപ്പൊ നമുക്ക് പോയിട്ട് ഇനി ഇത് കഴുകി വൃത്തിയാക്കിക്കൊണ്ട് വന്നേച്ച് വേണം. ഇത് അച്ചാറിടുമ്പേ ഇഞ്ചി ആയതുകൊണ്ട് ഇച്ചിരി കട്ടൊക്കെ ഉണ്ടാവും. അപ്പം അതൊക്കെ കളയുന്ന രീതി എല്ലാം കൂടെ നോക്കിയിട്ട് വേണം ഇത് അച്ചാറിടാൻ. ചുമ്മാ നമ്മൾ സാധാരണ ഇറച്ചി മീനും അച്ചാറിടുന്ന പോലെ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ കൊള്ളുകയല്ല കേട്ടോ. അതുകൊണ്ട് വായോ. കുട്ടിയേ വെള്ളത്തിൽ കളിക്കുവാണോ? നമുക്കേ കല്ലേലിട്ട് അല്ലെങ്കിൽ ഒരു കല്ലെടുത്തിട്ട് ഇങ്ങനെ അങ്ങ് ഉരച്ചാലും മതി കണ്ടോ. ഇങ്ങനെ അങ്ങ് ഉരച്ചാലും മതി. ഞാനിത് മൊത്തം ഒന്ന് കഴുകിയെടുക്കട്ടെ കേട്ടോ. കഴുകി നല്ല റെഡിയാക്കി ദേ ഇത്രയും കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ബാക്കി പരിപാടി വീട്ടിൽ ചെന്നിട്ട് ചെയ്യാം. വീട്ടിൽ പോയിട്ട് ബാക്കി പരിപാടി നോക്കാം. വാ. എൻ്റെ ഫ്ലവർ വേസിൽ വെക്കാനേ, ഓർക്കിഡ് അന്തൂറി ഒന്നും അല്ല കേട്ടോ ഞാൻ പറഞ്ഞു. വഴിയിൽ കൂടെ കാണുന്ന പൂവും അങ്ങനത്തെ സാരമൊക്കെ പറിച്ചിട്ടോ ഞാൻ എൻ്റെ ഫ്ലവർ വേസിൽ വെക്കാറ്. Thank you.
ഉണ്ടോ? എന്നല്ല പൂവ്. ഇത് കണ്ടോ, ഞാൻ അവിടെ ഇട്ട് കുറെ ഉരച്ചു. അത് കഴിഞ്ഞ് ബാക്കി കത്തി വെച്ച് ജസ്റ്റ് ഒന്ന് ചേരണ്ടിയപ്പോ ഇതുപോലെ ആയി കേട്ടോ. ഇനി നമുക്ക് ഇത് നമ്മുടെ ഏനത്തിന് എങ്ങനെ വേണേലും എന്ത് ചെയ്യാം, അരിയാം. ഞാൻ അരിയുന്ന ഇതുപോലത്തെ ഒരെണ്ണത്തിനകത്ത് വെച്ച് വേഗം വേഗം ഇങ്ങനെ ചേരേണ്ടി ഇടുള്ളു കേട്ടോ. നേരത്തെ ഈ കുന്തം മൊത്തം കുത്തിയിരുന്ന് അരിഞ്ഞോണ്ടിരിക്കുക, നേരെ എത്ര വേണം ഇഞ്ചി അരിയുന്ന പോലെ തന്നെ വേണ്ട സമയം. അപ്പം ഇത് ഞാൻ ഉരച്ചാട്ടോ ഇടുന്നേ. ഉരച്ചിടുമ്പോ എന്നാന്ന് വെച്ചാൽ എല്ലാം ഒരേ വലുപ്പത്തിൽ കിട്ടൂലോ. അപ്പൊ ഇതിന് ചില സമയത്ത് ഈ ഇഞ്ചി മാങ്ങയ്ക്ക് ഒരു കാരച്ചോ ഉണ്ട് കേട്ടോ. ഇപ്പം ഒരു ചുവയില്ല, നല്ല കറക്റ്റ് ഇഞ്ചി മാങ്ങ അടിപൊളിയായിട്ടാണ് ഇരിക്കുന്നത്. അപ്പൊ നമുക്കിനി ഉരയ്ക്കാം. എന്റേത് കണ്ടോ, ഞാൻ ഈ ഒരു ഇങ്ങനെയാണ് ആക്കുന്നത്, ഈ വലുപ്പത്തില്. അപ്പൊ എന്തേ, ഞാൻ ഇത്രയും ഉരച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. എന്നാലും കുറച്ചുകൂടെ ബാക്കിയുണ്ട്, കുറെ ഇതുണ്ടല്ലോ. ഉരച്ചോണ്ട് പറയാം, ഉരച്ചോണ്ട് പറയാന്ന് കൈ പോകാതെ നോക്കണം, ഉരച്ചോണ്ട് പറയാൻ പോയാ. ഇതുണ്ടല്ലോ ഇഞ്ചിമാങ്ങ ചുട്ടേച്ച് ചമ്മന്തി അരച്ചാൽ നല്ല ടേസ്റ്റ് ആണേ. ഈ തോല് കളഞ്ഞിട്ടില്ല, തോല് കളയാതെ തന്നെ കഴുകിയേച്ച് ചുടും. ചുട്ടിട്ട് തേങ്ങായും പുളിയൊക്കെ വെച്ച് ചമ്മന്തി അരിക്കും, നല്ല രസമാണ്. നൊസ്റ്റാൾജിയ നൊസ്റ്റാൾജിയ. അപ്പൊ എന്തേ ഉള്ളത്, ഇതെന്നാന്ന് ചോദിച്ചാൽ ഈ ഇഞ്ചിമാങ്ങ ഇങ്ങനെ പച്ചയ്ക്ക് തന്നെ അച്ചാറിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കില് ഒരു രസമില്ല കേട്ടോ. ശരിക്കും എന്നാ വേണ്ടേന്ന് അറിയാമോ, ഇച്ചിരി നല്ലെണ്ണയ്ക്കകത്ത് ഒന്ന് വറുത്തേച്ച് വേണം ഇഞ്ചിമാങ്ങ അച്ചാറിടാൻ. അന്നേരം ഒരു കൊല്ലം രണ്ടു കൊല്ലം ഒക്കെ പുറത്തിരുന്നാലും ഒരു കേടും വരികയല്ല, അങ്ങനെ ഒരു കാര്യമുണ്ട്. ഒട്ടും വെള്ളം ചേർക്കാൻ പാടില്ല എന്നേ ഉള്ളൂ. അപ്പൊ നമുക്ക് ആദ്യം ഇതൊന്ന് നല്ല ഉരുളിക്കകത്ത് വറുത്ത് വറുത്തെന്ന് വെച്ചാൽ ഇങ്ങനെ വറുത്ത് കിരികിരാന്ന് കോരാനൊന്നും അല്ല, ഒന്നങ്ങ് വാട്ടിയിട്ട് വേണം ഇടാനെന്ന് മാത്രം. നമുക്ക് കുറച്ച് നല്ലെണ്ണ നല്ലെണ്ണയ്ക്കകത്ത് കേട്ടോ, വെളിച്ചെണ്ണയ്ക്കകത്ത് ഇത് ഒഴിക്കാറ് വറക്കാറില്ല, നല്ലെണ്ണയ്ക്കകത്താണ് നമ്മൾ വറുത്ത് കോരുന്നതും അച്ചാറിടുന്നതും ഒക്കെ നല്ലെണ്ണയ്ക്കകത്ത് തന്നെ. അപ്പൊ ദേ നമുക്ക് ആദ്യം കുറേശ്ശെ കുറേശ്ശെ ഇട്ടിട്ട് ഇതേണ്ട, കുറേശ്ശെ കുറേശ്ശെ ഇട്ടിട്ട് നമുക്ക് ഒന്ന് വറുത്തെടുക്കാം. വറുത്ത് കോരുവാന്ന് പറഞ്ഞാ നമ്മള് മറ്റേ അല്ലാത്ത സാധനം വറുത്ത് കോരുന്ന പോലെ വറുത്ത് കോരണ്ട കേട്ടോ. ഇത് നമുക്ക് എണ്ണയ്ക്കകത്ത് വഴറ്റിയെടുത്താൽ മതി ശരിക്കും, ഈ ഇതൊന്ന് വാടി വന്നാ മതി. അപ്പൊ ഇത് കണ്ടോ, ഇങ്ങനെ വാടുമ്പോ ഇതിന്റെ പച്ചമണം അങ്ങ് പോവും, ഇച്ചിരിയും കൂടെ ഒന്നാവണം. ഇപ്പം ഇതിന്റെ പച്ചമണം കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇത് ഇത് കുറച്ച് നേരം കൂടെ ഒരു 5 മിനിറ്റും കൂടെ ഒന്ന് വാട്ടിയിട്ട് നമുക്കിത് കോരി വെക്കാം. അപ്പൊ ദേ ഇത് ഇത് കണ്ടോ, ഇതുപോലെ വാടിയിട്ടുണ്ട് കേട്ടോ. ഇത് കണ്ടോ, ഇത്രയും വാടിയാ മതി. ഇനി നമുക്കിത് ഇങ്ങോട്ട് കോരി വഴന്നിട്ടുണ്ട് ഇവിടെ കിടക്കട്ടെ. ഇനി നമുക്കുണ്ടല്ലോ ഈ എണ്ണയ്ക്കകത്തേക്ക് തന്നെ നമുക്ക് കുറച്ച് വെളുത്തുള്ളി ഇട്ടിട്ട് ഒന്ന് വറക്കാം അച്ചാറിടുന്ന പോലെ തന്നെ. നന്നായിട്ടൊന്ന് വറന്ന് വരട്ടെ, ആ എണ്ണയ്ക്കകത്ത് തന്നെ മതി കേട്ടോ. പിന്നെ ഉണ്ടല്ലോ ഇതിനകത്ത് ഇഞ്ചി ഇടണ്ട കേട്ടോ, കാരണം ഇത് ഓൾറെഡി ഇഞ്ചിയുടെ ഒരു ഒരു ടേസ്റ്റും ഫ്ലേവറും ഒക്കെ ഉള്ളതുകൊണ്ട് ഇഞ്ചി മാങ്ങ അല്ലേ, അത് കാരണം ഇതിനകത്ത് ഇഞ്ചി വേണ്ട. ഇഞ്ചി കൂടെ ഇട്ട് കഴിഞ്ഞാൽ കുത്തലയോ വരും, അതിന്റെ ആവശ്യമില്ല. നമുക്ക് വെളുത്തുള്ളിയും പച്ചമുളകും കരിയാപ്പിലയും മാത്രം മതി കേട്ടോ. നമുക്ക് പച്ചമുളകും കൂടി ഇടാം, കാരണം അത് വാടി വരാൻ കുറച്ച് സമയം എടുക്കൂലോ. ഇനി നമുക്ക് ആവശ്യത്തിന് കരിയാപ്പിലയും കൂടെ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് നന്നായിട്ട് വഴണ്ട് വരണം, എന്നിട്ട് വേണം നമുക്ക് ബാക്കി സാധനങ്ങൾ ചേർക്കാൻ. അപ്പൊ ദേ ഇത് കണ്ടോ, ഇത് നല്ലപോലെ നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട്, ഇങ്ങനെ ആവണം. ഇനി നമുക്ക് ഇതിനകത്തേക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം ആവശ്യത്തിനുള്ളത്. ഇതിനങ്ങനെ അധികം പൊടികളൊന്നും വേണ്ട കേട്ടോ. ഞാൻ കുറച്ച് മുളക് പൊടി എടുത്തിട്ടുണ്ട്, കുറച്ച് മഞ്ഞപ്പൊടി എടുത്തിട്ടുണ്ട്, കുറച്ച് ഉലുവ പൊടിച്ചത് എടുത്തിട്ടുണ്ട്. ഇത് മൂന്നും നമുക്ക് ഇട്ടിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. Thank you.
എന്റെ കൊട്ട് കേട്ട പള്ളിമണി അടിക്കുന്ന പോലെ ഉണ്ട്. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇതിന്റെ പച്ചമണം ഒന്ന് അങ്ങ് മാറി നന്നായിട്ട് മൂത്ത് വരുമ്പോ നമുക്ക് നമ്മളിവിടെ വറുത്തു കോരി വെച്ചേക്കുന്നേ എന്തിട്ട് കൊടുക്കാം, ഇഞ്ചി മാങ്ങ ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. ഇപ്പൊ നിങ്ങൾ ഓർക്കും ഞാൻ ഇതിനകത്ത് ഉപ്പിട്ടില്ലല്ലോ ഇനി നമുക്ക് ഇളക്കി വെച്ച ആവശ്യത്തിന് ഉപ്പും കൂടെ ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. നമുക്ക് ഇതിനകത്തേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. ഇതിന്റെ അകത്തേക്ക് വിനാഗിരി ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് വിനാഗിരി നന്നായിട്ട് തിളച്ച് എണ്ണ തെളിയണം. ഇതിനകത്ത് നമ്മൾ ഒട്ടും വെള്ളം ചേർക്കുകയല്ല കേട്ടോ, വെള്ളം ചേർത്ത് അത് കേട് വന്നു പോവും. ഇനി ഇത് നന്നായിട്ട് തിളച്ചിട്ട് ഇതിന്റെ അകത്തെ എണ്ണ ഇങ്ങനെ ഇവിടെ തെളിയും. അത് അത്രയും നേരം നമുക്ക് ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പൊ അതെ ഇത് കണ്ടോ എണ്ണ നന്നായിട്ട് തെളിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് കുറച്ച് കായവും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഞാൻ കായം എന്താ ഇവിടെ പൊടിച്ചു വെച്ചിട്ടുണ്ട്. കുറച്ച് കായപ്പൊടിയും കൂടെ നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് തികന്നു വരുന്നുണ്ട്. ഇത്രയേ ഉള്ളൂ നമ്മുടെ പരിപാടി. ഇതിനകത്തിൻ്റെ ഒരു സീക്രട്ട് സാധനം കൂടെ നമുക്ക് ചേർക്കാനുണ്ട്. അത് ഞാൻ ലാസ്റ്റ് പറയാൻ വേണ്ടി വെച്ചാട്ടോ. ഇതുണ്ടല്ലോ ഇഞ്ചിമാങ്ങ ആയതുകൊണ്ട് ഇതിനകത്ത് നമ്മൾ ഒരു 2 സ്പൂൺ പഞ്ചസാര ചേർക്കണം. അന്നെങ്കിൽ അതിൻ്റെ ആ ടേസ്റ്റ് ഒക്കെ നല്ല ബാലൻസ് ആയിട്ടിരിക്കുള്ളൂ. നല്ല ടേസ്റ്റിൽ കഴിക്കാൻ പറ്റണമെങ്കിൽ അതിൻ്റെ അകത്ത് നമ്മൾ ഇച്ചിരി 2 സ്പൂണ് ഷുഗറും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കണം. ഇതിൽ ഞാൻ ഇനി ഒരു 2 സ്പൂണ് പഞ്ചസാരയും കൂടി ഇട്ടിട്ടുണ്ട്. അപ്പോഴേ സംഭവം നല്ല സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് വാങ്ങി വെച്ചേക്കാം. ഇനി ഇവിടെ ഇരുന്ന് ഞാൻ മൂട്ടി പിടിക്കും. അപ്പൊ അതെ ഇത് കണ്ടോ ഇതാണ് നമ്മുടെ ഇഞ്ചിമാങ്ങ അച്ചാറ്. നല്ല അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതിലൊരു കാര്യം, ഇപ്പൊ തിന്നാ വലിയ കുഴപ്പമൊന്നുമില്ല, മറ്റേ അങ്ങനെ ഭയങ്കര ടേസ്റ്റ് ചെയ്തൊന്നും പറയാനില്ല. ഇത് നമ്മൾ നന്നായി തണുത്തിട്ട് നമ്മൾ കുപ്പിയിൽ അടച്ചിട്ട് ഒരാഴ്ച വെക്കണം. ആ ഒരാഴ്ച കഴിഞ്ഞിട്ട് കഴിക്കണം. പിന്നെ ഇതിന് പ്രധാന കാര്യം എന്ന് പറഞ്ഞാൽ ഇത് ഹെൽത്തിന് നല്ലതാ, നമ്മുടെ ദഹനത്തിന് ഏറ്റവും നന്നായിട്ട് സഹായിക്കുന്ന ഒരു അച്ചാറാണ് ഇത്. പിന്നെ എന്ന് വെച്ചാൽ നമ്മൾ വേറെ സാധനങ്ങളൊന്നും ചേർത്തിട്ടില്ലല്ലോ, കണ്ട കണക്കൂട സാധനങ്ങളൊന്നും കൊണ്ട് അതിനകത്ത് ഇട്ടിട്ടില്ലല്ലോ. നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന അച്ചാറല്ലേ, അതുകൊണ്ട് പിള്ളേർക്കൊക്കെ ആണെങ്കിലും കൊടുത്താലും നല്ലതാ. അപ്പൊ എന്താ നല്ല സ്മെല്ലാണ്, മാങ്ങയുടെ ഇഞ്ചിയുടെയും കൂടെ ഒരു സ്മെല്ല് വന്നിട്ട് ഇവിടെ ഇരിക്കത്തില്ല. നല്ല അടിപൊളി സ്മെല്ലാ. അപ്പൊ എന്താ അപ്പൊ അടയൊന്നുമില്ല. ഇന്ന് ഇഞ്ചിമാങ്ങ അച്ചാറ് ഇത് കൊറേ പേരുടെ നൊസ്റ്റാൾജി സാധനമായിരിക്കും എന്തായാലും. കാരണം എന്നാന്ന് വെച്ചാ ഇത് ചെറുപ്പത്തിലെല്ലാ വീട്ടിലും ഉണ്ടാവുന്ന ഒരു സാധനമായിരുന്നു. ഇപ്പൊ അല്ല ആരും ഇത് ഉണ്ടാക്കുകയൊന്നും ചെയ്യാത്ത, ചുമ്മാ തെങ്ങിച്ചോട്ടിലൊക്കെ ഇഷ്ടമാതിരി കിട്ടും. അപ്പോ അപ്പൊ എന്താ അടുത്ത വീഡിയോ കാണാം. അതുവരെ ബൈ ബൈ.